വാക്കുകൾ കണ്ടു വളർന്നവരാണല്ലോ നമ്മൾ മലയാളികൾ. ഇപ്പോഴിതാ കൂടുതൽ ചർച്ചയാവുന്നതും ഇത്തരമൊരു തട്ടിപ്പിൻ്റെ കഥ തന്നെയാണ്. പുരാവസ്തു എന്ന് പറഞ്ഞ് നമ്മുടെ മോൺസൺ മാവുങ്കൽ പറ്റിച്ചതെല്ലാം വമ്പന്മാരെയായിരുന്നു. മോശയുടെ അംശവടി മുതൽ ടിപ്പുവിന്റെ സിംഹാസനം വരെ ആ തട്ടിപ്പിൻ്റെ കഥ നീളുന്നു. ചെന്നുകുടുങ്ങിയ വമ്പന്മാരൊക്കെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴിതാ അവരുടെ കൂട്ടത്തിൽ ഒരു കസേര കൂടി തരുമോ എന്ന് ചോദിച്ച് പുതിയ ഒരാൾ കൂടി രംഗപ്രവേശനം ചെയ്യുകയാണ്. ആരാണെന്നല്ലേ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടുകാരൻ എം ജി ശ്രീകുമാർ. മോൺസൺ മാവുങ്കൽ പറ്റിച്ചവരിൽ ഗായകൻ എം ജി ശ്രീകുമാറും ഉണ്ട്. ബ്ലാക്ക് ഡയമണ്ട് മോതിരം എന്ന് പറഞ്ഞാണ് ഗ്രാനൈറ്റ് പീസ് വെച്ച മോതിരം മോൺസൺ മാവുങ്കൽ എം ജി ശ്രീകുമാറിന് നൽകിയത്. ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗർ പരിപാടിയിലിരുന്ന് അന്തസ്സോടെ എം ജി ശ്രീകുമാർ മോതിരത്തെ പറ്റി പറയുന്നത് അന്ന് ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. പ്രോഗ്രാമിനിടെ രമേശ് വിഷാരുടെയാണ് എം ജി ശ്രീകുമാറിൻ്റെ കയ്യിലെ വലിയ കല്ല് വെച്ച മോതിരത്തെ പറ്റി ചോദിക്കുന്നത്. ഈ ഗ്രാനൈറ്റ് പീസ് വെച്ച മോതിരം എവിടെ നിന്നാണെന്നും സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണെന്നും പിഷാരടി ചോദിക്കുന്നു. അപ്പോഴാണ് എം ജി ശ്രീകുമാർ തൻ്റെ സുഹൃത്തായ ഡോക്ടർ മോൺസനെ കുറിച്ച് പറയുന്നത്. ഡോക്ടറാണെങ്കിലും ഇത്തരം അപൂർവ സാധനങ്ങളുടെ ശേഖരം മോൺസിൻ്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പ്രോഗ്രാമിന് മോതിരം ധരിച്ച് വന്നതെന്നും ശ്രീകുമാർ പറയുന്നുണ്ട്. സ്റ്റീഫൻ ദേവസിയും രമേശ് പിഷാരടി പറയുന്നതും വീഡിയോയിൽ കാണാം. നമുക്കും പരിചയത്തിൽ ഡോക്ടർമാരുണ്ടെങ്കിലും അവർ പനി വരുമ്പോൾ പാരസെറ്റാമോൾ മാത്രമാണ് തരുന്നതെന്നും രമേശ് പിഷാരടി പറയുന്നുണ്ട്. രമേശ് പിഷാരടി, അനുരാധ ശ്രീറാം, സ്റ്റീഫൻ ദേവസി എന്നിവരും എം ജി ശ്രീകുമാറിനോടൊപ്പം പരിപാടിയിൽ ഉണ്ടായിരുന്നു. മോൺസന്റെ പുരാവസ്തു ശേഖരത്തെക്കുറിച്ചും എം ജി ശ്രീകുമാർ പുകഴ്ത്തുന്നുണ്ട്. അതേസമയം മോൺസനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പി ആർ വർക്കാണ് അവിടെ നടന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നു. പ്രാർത്ഥനകൾ ചെയ്താൽ അനുഗ്രഹം ലഭിക്കും, ആവിചാരങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരും, ഇന്നത് ചെയ്താൽ ഇത്ര രൂപ വരും, പൂജയുടെ പേരിലെ തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ, ഇങ്ങനെ പറ്റിക്കലും തട്ടിപ്പുകളുടെയും ഒരു നിത്യ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അളവ് കൂടി വരുന്നു എന്നല്ലാതെ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ടെക്നോളജി പറ്റിപ്പുകളുടെ പുതിയ രൂപമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാർത്ഥി ഉള്ളിടത്തോളം കാലം ഈ പറ്റിക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര കിട്ടിയാലും മതിയാകാത്ത മലയാളി എന്തായാലും എത്ര കൊണ്ടാലും പഠിക്കുന്നില്ലല്ലോ. പറ്റിക്കപ്പെടലുകൾ ഏറ്റുവാങ്ങാൻ മലയാളിയുടെ ജീവിതം ഇനിയും ബാക്കി.